RekshaSandhesam Varavayesuvin RekshaSandhesam 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 Varavayesuvin RekshaSandhesam കർത്താവിൻ്റെ വലിയ നാമത്തെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി എത്ര സ്തുതിച്ചാലും കൊതിമാറാതെ വണ്ണം നമ്മളോട് വാത്സല്യവും സ്നേഹവും കാണിച്ച കർത്താവിൻ്റെ അനന്തമായ കൃപയുടെ മുൻപിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും ഈ സന്ദേശത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഈ നാളുകളിൽ പല സ്ഥലങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ ഈ വചനപ്രഘോഷണത്തിലൂടെ ലഭിച്ച നന്മകൾ കേൾക്കുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്താറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മന്നാർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ഊരുകളിൽ കടന്നു ചെന്നപ്പോൾ അവരെല്ലാവരും ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി. ആ കൂടിയ സമയം കേരളീയരായ അവർ ടി വി പ്രോഗ്രാം കാണുന്നവരാണ്. എന്നെ കണ്ടതേ അവർക്ക് നന്നായി മനസ്സിലായി. അവർക്ക് വചനപ്രഘോഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ പങ്കുവച്ചു. വചനം അവരിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കേട്ടു. ദൈവവചനം അവർക്കുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് കേട്ടു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് കേട്ടു. ഇതെല്ലാം കേട്ടപ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? നിശ്ചയമായും യേശു കർത്താവിൻ്റെ അനന്തമായ കൃപ. ആകയാൽ ഈ ടി വി സ്ക്രീനിലൂടെ നല്ല കർത്താവിനെ പ്രസംഗിക്കുന്ന, നല്ല അവസരം നൽകിത്തന്ന യേശു കർത്താവിന് വേണ്ടി വലിയ സന്തോഷത്തോടെയാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. ദൈവമക്കളെ, വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും മുഖതാവിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. സാധിക്കുമെങ്കിൽ മെയ് മാസം 1-ാം തീയതി, അന്ന് അവധി ദിവസമാണ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പെരുമ്പാവൂർ ആശ്രമ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിഷണറിമാർ എത്തിച്ചേരുന്ന ആ വിശേഷാൽ യോഗത്തിലേക്ക് പ്രിയ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 30-ാം തീയതി രാത്രിയും മെയ് മാസം 1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 7.5 മണി വരെയും നമ്മുടെ പ്രോഗ്രാം കുടുംബസംഗമം ഈ പ്രസ്ഥാനത്തെയും വേലയെയും ഈജിയും ഓഫ് ഇന്ത്യയെയും ഓർക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒത്തുകൂടുന്ന ആ വിശേഷാൽ യോഗം നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരില്ലേ? വരണം. നിങ്ങൾക്കായി കാത്തിരിക്കും. താമസിക്കുവാൻ സൗകര്യം വേണ്ടവർക്ക് നമ്മളത് ചെയ്തു തരും. നിങ്ങളത് പ്രയോജനപ്പെടുത്തുമല്ലോ. വലിയവനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുന്ന ദിവസമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ചിന്തിച്ച് ലോകം തീരുമാനിച്ചുറപ്പിച്ച വളരെ പ്രതീക്ഷാനിർഭരമായ, സന്തോഷനിർഭരമായ, ആശ്വാസദായകമായ, സമാധാന സമൃദ്ധമായ ഒരു നല്ല ദിവസം, അഥവാ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി വിട്ട വെള്ളിയാഴ്ച, എൻ്റെ തിന്മകളെ ക്രൂശിൽ തറച്ച്
ഇല്ലാതാക്കിയ വെള്ളിയാഴ്ച എൻ്റെ ജീവിത പ്രവൃത്തികളെ ഗെത്സെമനിൽ വെച്ച് ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ അതിൻ്റെ വില കൊടുത്ത ദിവസം ഈ ദിവസം മറക്കാൻ കഴിയില്ല. ഒരുപക്ഷേ തർക്കിക്കുന്നവരും എതിർക്കുന്നവരും കണ്ണിക്കുന്നവരും ഒക്കെ കാണും, ഒരു മറുപടിയും അവരോട് പറയാനില്ല. പക്ഷെ ജീവിതയാത്രയിൽ ഒരു ദിവസം കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ കുറിച്ച് ഓർക്കാനായി ഒരുവിധം ആത്മീയ ബോധമുള്ള നാമധേയ ക്രിസ്ത്യാനികൾ പോലും ഈ ദിവസം ഒരുമിച്ച് കൂടും. അവർ ഒന്ന് വാവുണ്ടെങ്കിലും പറയും. യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് കേൾക്കും. ഒരിക്കലും ആരാധനയ്ക്ക് വരാത്തവർ പോലും അന്ന് വരും എന്നാണൊരു വൈപ്പ്. ഞാൻ അതിനെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, അതിന് സമയവുമില്ല. ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നത് അനുഗ്രഹമാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പിടഞ്ഞു മരിച്ച ദിവസം. ഈ കഴിഞ്ഞ നാളിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച ചില വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ, നമ്മളാൽ വന്നുപോയ തെറ്റിൻ്റെ, അല്ലെങ്കിൽ തെറ്റുകളുടെ, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപങ്ങളുടെ എല്ലാം ഫൈൻ, പിഴ, പുതിയ നിയമത്തിൻ്റെ പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യരുടെ പാർത്ത് തൻ്റെ രക്തം വിലയായി നൽകി. പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളും ഒന്നും പകരം വെച്ചാൽ തീരുന്നതായിരുന്നില്ല നമ്മുടെ ഫൈൻ, നമ്മുടെ പിഴകൾ. അങ്ങനെ പദാർത്ഥപരമായ വസ്തുക്കളാൽ തീരാത്തതായിരുന്നു നമ്മുടെ ഫൈൻ. എന്നാൽ കർത്താവ് താൻ കറയില്ലാത്ത രക്തം, ഈ ലോകത്ത് ആർക്കും ഇല്ല അങ്ങനെയുള്ള രക്തം, ഈ ലോകത്ത് ആർക്കും ആരിൽ നിന്നും കിട്ടാനില്ല. അത് ആരോട് ചോദിച്ചാലും ഭൂമിയിൽ മനുഷ്യൻ നിന്ന് പിറന്ന സകലരുടെയും രക്തം കറയുള്ളതാണ്. എന്നാൽ ഒരാളുടെ രക്തം ഒരാൾക്ക് ചേരാതിരിക്കുമ്പോൾ ദൈവവൈദലെ യേശുവിൻ്റെ രക്തം എല്ലാവർക്കും ചേരും. കാരണം അത് കറയില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്. ആ രക്തം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ നെഗറ്റീവ് ബ്ലഡ് വളരെ റയറാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കോസ്റ്റ്ലിയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെല്ലാം ഊഹിക്കാനോ വിലയിരുത്താനോ കഴിയാത്തതുപോലെ വിലയേറിയ രക്തം നമ്മുടെ ഫൈനായി പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ അടച്ചു. കാരണം യഹോവയായ ദൈവം നീതിമാനാണ്, തെറ്റ് ചെയ്തവനെ വെറുതെ വിടാത്തവനാണ്, തെറ്റിൽ വീണവനെ കൈകാര്യം ചെയ്യുന്നവനാണ്, അപ്പപ്പോൾ ശിക്ഷ കൽപ്പിക്കുന്നവനാണ്. ആ നീതിമാനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപം നിമിത്തം നമുക്കൊന്നും അടുത്തു ചെല്ലാൻ കഴിയാത്തതുപോലെ അകന്നുപോയിരുന്ന നമ്മളെ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക്
കൂട്ടിക്കൊണ്ട് ചെല്ലേണ്ടതിന് നമ്മുടെ എല്ലാവരുടെയും ഫൈൻ പിഴ തൻ്റെ പിതാവിൻ്റെ കാൽക്കൽ വെച്ചു. അതാണ് തങ്കച്ചോര. ആ ഫൈൻ അടച്ച ദിവസമാണ് ഈ ഗുഡ് ഫ്രൈഡേ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വേദനയുടെ ദിവസമാണ്, സങ്കടത്തിൻ്റെ ദിവസമാണ്, ത്യാഗത്തിൻ്റെ ദിവസമാണ്. എന്താണ് സങ്കടം? യേശുവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് നോക്കിയുള്ള സങ്കടമല്ല. നീതിമാനായൊരു മനുഷ്യനെ 6 പ്രാവശ്യം ആവർത്തിച്ച് വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാത്ത ആ മനുഷ്യനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. 6 നിമിത്തം വചനം കേൾക്കുന്ന താങ്കളും പറയുന്ന ഞാനും നിമിത്തമായി യേശു ക്രൂശിലേറി. കർത്താവേ, എന്റെ അപരാധങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് ക്രൂശേറിയത്, അതിൽ ഞാൻ ദുഃഖിക്കുന്നു, അതിൽ ഞാൻ പരിതപിക്കുന്നു, അതിൽ ഞാൻ വേദനിക്കുന്നു. അങ്ങനെ ആ വേദനയെ സ്മരിക്കുന്ന ദിവസമാണ് ഈ ദിവസം, ഈ നല്ല ദിവസം, ഈ ദുഃഖ വെള്ളിയാഴ്ച. പള്ളിയിൽ ചെന്ന് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചുപോയി കർത്താവിനെ ക്രൂശിച്ചിട്ട് പോകല്ലേ സുഹൃത്തെ. യേശുവിനെ വണങ്ങി നമസ്കരിക്കാൻ, യേശുവിനെ മാത്രം വണങ്ങി നമസ്കരിക്കാൻ താങ്കൾ പഠിക്കണം കേട്ടോ. മറ്റൊന്നിൻ്റെയും മുൻപിൽ കുമ്പിടരുത്. യേശുവിനെ മാത്രം ഹൃദയത്തിൽ വഹിച്ച് യേശുവിൻ്റെ മുൻപിൽ വീണ് നമസ്കരിച്ച് യേശുവിന് നന്ദിയും മഹത്വവും സ്തോത്രവും കരേറ്റി എൻ്റെ പാപം നീങ്ങിയ ദിവസമാകയാൽ എനിക്കിത് നല്ല വെള്ളിയാഴ്ചയും, ഞാൻ എൻ്റെ കർത്താവിനെ ക്രൂശിലേറ്റാൻ പാപിയായി ജീവിച്ചല്ലോ എന്ന കാരണത്താൽ എനിക്കിത് ദുഃഖവെള്ളിയാഴ്ചയും ആയി പരിണമിക്കട്ടെ എന്ന് ഓർക്കുകയാണ്. ഞാൻ ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം ഉപോത്ബലകമായി വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 5:11 എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്നു വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്തിന്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. ഗലാത്യ സഭയോട് വിശുദ്ധ പൗലോസിൻ്റെ ഉപദേശം. ഞാൻ ഇപ്പോഴും പ്രസംഗിക്കുന്നത് പരിച്ഛേദനയാണെങ്കിൽ ക്രൂശ് നിമിത്തമുള്ള ഇടർച്ചയ്ക്ക് കാരണമില്ലല്ലോ. നമുക്കറിയാം ഗലാത്യ ലേഖനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്നാകാർട്ടയാണ് ഗലാത്യ ലേഖനമെന്ന് ചില വേദപഠിതാക്കൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം 1215 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് അവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയമായും വ്യക്തിപരമായും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഓർഡറിൽ കയ്യൊപ്പിട്ടു. അതിനെ വിളിക്കുന്ന പേര് മഗ്നകാർട്ട എന്നാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ മഗ്നകാർട്ടയാണ് ഗലാത്യ ലേഖനം. വിശുദ്ധ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ
താൻ സ്ഥാപിച്ചതും വളർത്തിയതും ഉയർത്തിയതുമായ ഒരു സഭയായിരുന്നു ഗലാത്യ സഭ. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ വിശുദ്ധ പൗലോസിന് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. എന്താണ് ആ ത്യാഗം? എന്താണ് ആ വിഷയം? എന്താണ് ആ പ്രശ്നം? മറ്റൊന്നുമായിരുന്നില്ല. പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. പരിച്ഛേദന പ്രസംഗിച്ചിരുന്നെങ്കിൽ എനിക്ക് ക്രൂശ് നിമിത്തം ഒരു ത്യാഗവും ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. പരിച്ഛേദന പ്രസംഗിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ക്രൂശ് അനുഭവിക്കുന്നത്. ഈ ക്രൂശ് നിമിത്തമുണ്ടാകുന്ന ഇടർച്ചയെ പരിച്ഛേദന പ്രസംഗിച്ച് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പരിച്ഛേദന പ്രസംഗിച്ച് ക്രൂശ് നിമിത്തമുണ്ടാകുന്ന ഇടർച്ചയെ ഒഴിവാക്കാം. പൗലോസ് പറഞ്ഞു, ഇല്ല, കാൽവറി ക്രൂശിൻ്റെ ഇടർച്ച നിമിത്തം ഒരു വിശ്വാസി ആത്മീകമായി വളരുകയാണ്. ക്രൂശിൻ്റെ സന്ദേശം കൈമാറുന്നത് മൂലം, ക്രൂശിൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുന്നത് മൂലം, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കാലത്ത് താങ്കൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? വെറുക്കപ്പെട്ടിട്ടുണ്ടോ? പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്നാൽ ക്രൂശ് നിമിത്തമുള്ള ഇടർച്ച ജീവിതകാലത്ത് അനുഭവിക്കാൻ ലഭിച്ച ഒരു സൗഭാഗ്യമാണെന്ന് ഓർക്കണം. ക്രൂശിൻ്റെ വചനം എല്ലാ കാലത്തും പാപത്തിനെതിരാണ്. ഈ ദിവസങ്ങൾ ക്രൂശ് നിമിത്തം ഉണ്ടാകുന്ന ഇടർച്ചകളെ സ്തോത്രത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യന് സൗഖ്യോപദേശങ്ങൾ കൊടുത്താൽ ഒരിക്കലും ക്രൂശ് നിമിത്തം ഒരു ഇടർച്ച വരില്ല. കർത്താവിൻ്റെ രക്ഷാകരമായ വിഷയത്തെ സംബന്ധിച്ച് അർത്ഥസംഗക്കിടയില്ലാതെ വിളിച്ചു പറയുന്നവന് ഇടർച്ചയുണ്ട്, അവന് എതിർപ്പുകളുണ്ട്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, ടെലിഫോൺ കോളുകൾ വഴി അനുഭവിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് കേൾക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമമില്ല എന്ന് പ്രസംഗിക്കുന്നത് പലർക്കും അരോചകമാണ്. ആ അരോചക ധ്വനി നമ്മുടെ മുൻപിൽ പരിഹാസമായും പീഡനമായും കൊലയായും ഒക്കെ നമ്മുടെ മുമ്പിൽ നിശ്വസിച്ചേക്കാം. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് വേണമെങ്കിൽ യഹൂദന്മാരുടെ ഇഷ്ട സബ്ജക്റ്റായ, അവരുടെ ഇഷ്ട വിഷയമായ പരിച്ഛേദന ഞാൻ പ്രസംഗിച്ചാൽ എനിക്ക് കർത്താവിൻ്റെ ക്രൂശ് നിമിത്തമുള്ള ഒരു വേദനയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ എനിക്ക് പാരമ്പര്യങ്ങളെ പ്രസംഗിച്ച് ക്രൂശിനെ ഒഴിവാക്കി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യസുവിശേഷം പ്രസംഗിച്ച് ക്രൂശിനെ ഏറ്റെടുക്കുന്നതാണ്. കിലോമീറ്ററുകൾ മരക്കുരിശ് ചുമക്കുന്ന കഥയല്ലത്. എൻ്റെ വീട് പെരുമ്പാവൂരിൻ്റെ പ്രദേശത്താണ്. ഈ തെക്ക് നിന്നും വടക്ക് നിന്നും ധാരാളം ആളുകൾ ഈസ്റ്റർ കഴിഞ്ഞാൽ ചുമട് തുടങ്ങും. വലിയ വലിയ കുരിശുകൾ ചുമക്കുകയാണ്. ഞാൻ പരിഹസിക്കുന്നതല്ല ദൈവമക്കളെ, സഹതാപം കൊണ്ട് പറയുന്നതാ. എന്തിനാ ഈ പെടാപ്പാട്?
എന്ത് കിട്ടാനായി പെടാപ്പാട്, എന്ത് നേടാനായി കഷ്ടപ്പാട്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരിക്കൽ ഈ ത്യാഗം അനുഭവിച്ച ദിവസമാണ് ഇന്നത്തേതെങ്കിൽ, ഇനി നമ്മൾ അതുപോലെ ത്യാഗങ്ങൾ സഹിക്കുകയല്ല, മറിച്ച് കർത്താവിൻ്റെ ത്യാഗത്തെ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ പീഡാനുഭവങ്ങളെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ്. വെറുമൊരു തടിക്കുരിശ് ചുമന്നാൽ ലഭിക്കുന്നതല്ല അത്, താങ്കളുടെ വിലപ്പെട്ട ജീവിതം യേശു കർത്താവിൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ അത് നിമിത്തമായി അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗത്തിൻ്റെ കഥയാണത്. വെറുതെ ഈ പാവം ജനങ്ങളെ നടത്തി തൊലപ്പിക്കല്ലേ, അങ്ങനെ നടത്തുന്നവർക്ക് എന്ത് കിട്ടാനാ? ഈ സാധുക്കളെ നടത്തിപ്പിക്കാതെ നേതാക്കന്മാർ ഇതൊന്ന് ചുമന്നാൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ പാവങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ മരക്കുരിശ് ഇപ്പോൾ ചുമക്കേണ്ടവർ, മറിച്ച് ഈ പാവങ്ങളായ സാധുക്കളായ ജനങ്ങളെ കൊണ്ട് ഈ മരക്കുരിശ് ചുമപ്പിക്കുന്നവർ ഇത് ചുമക്കണം. അത് ചുമന്നാൽ ആ ചുമക്കുന്നവന് നല്ലതാ. കാരണം ഈ സാധുക്കളെ, നിത്യശിക്ഷാവിധിയിലേക്ക് പോകുന്ന ഇവരെ നിത്യജീവന്റെ സന്ദേശം കൊടുത്ത് ഇതുപോലെയുള്ള വ്യർത്ഥ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാക്കാതെ മാറ്റാതെ ഈ പാവങ്ങളെ ഇങ്ങനെ ഇട്ട് ചുറ്റിക്കാതെ സുഹൃത്തെ, താങ്കൾക്ക് സാമാന്യ ബുദ്ധിയില്ലേ? ഒരു സാധാരണ ചിന്തയില്ലേ? ഈ ദൈവവചനം വായിക്കാൻ കണ്ണിന് കാഴ്ച തന്നിട്ടില്ലേ? ചിന്തിക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള ബുദ്ധിയും വിവേകവും തന്നിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ സമയം തന്നിട്ടില്ലേ? ഒന്ന് വായിച്ച്, ഒന്ന് ചിന്തിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് ധ്യാനിച്ചിരുന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉൾക്കാഴ്ച തരും. ആ ഉൾക്കാഴ്ചയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. ഇതുപോലുള്ള പരിപാടിക്ക് ഇനി മോനെ നീ പോകണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ചുമന്നതും മതി, നടന്നതും ഉരുണ്ടതും മുട്ടയിൽ അഴഞ്ഞതും മതി, മതി. ജീവനുള്ള കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച മഹാത്യാഗങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഈ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാലും, സുഹൃത്തെ ഏൽപ്പിച്ചാലും, ആ കർത്താവിൻ്റെ ക്രൂശ് ചുമടല്ല കഷ്ടാനുഭവം, സത്യസുവിശേഷത്തിനു വേണ്ടി നിൽക്കേണ്ടി വരുന്നതാണ് കഷ്ടാനുഭവം. മരിച്ച കർത്താവല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ വിഷയം. യേശു കർത്താവ് മരിച്ചു, അവൻ അടക്കപ്പെട്ടു, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ പ്രത്യാശ. നാമും ഉയർക്കും അവനെ എതിരേൽക്കാൻ. ആകയാൽ ഈ ഹാശ ആഴ്ച, പീഡാനുഭവത്തിൻ്റെ ആഴ്ച, ദിവ്യമായ സ്മരണകൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഹൃദയം കൊണ്ട് സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ചിന്തിക്കാൻ ദൈവം കൃപ തരട്ടെ. വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. അത് മദ്യവും മാംസവും കഴിച്ച് അതിൻ്റെ പവിത്രത നശിപ്പിക്കാതെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നല്ല തീരുമാനത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി നിൻ്റെ സന്നിധിയിൽ നിൻ്റെ ശുശ്രൂഷയിലെല്ലാം ആയിരുന്ന ധാരാളം ദൈവമക്കളുണ്ടല്ലോ, നീ ഇവരൊക്കെ അനുഗ്രഹിച്ചാട്ടെ. നിൻ്റെ വചനം അനുസരിക്കുന്ന പ്രിയ മക്കളുണ്ട്, അതിനെതിരായി ജീവിക്കുന്ന
പ്രയോജനമുള്ള ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും നിന്റെ വചനത്താൽ നീ അനുഗ്രഹിച്ച് സ്വന്തമായി നടത്തണമേ. അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിലും അങ്ങയുടെ വീടാനുഭവത്തിലും പങ്കുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവ് മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.